ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പച്ചമുളക് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മുടെ ചോറിനൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൂ, പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു കൊടോലിക്ക തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഉണക്ക ചെമ്മീനിട്ട് വെച്ച് കൊടോലിക്ക തോരൻ തയ്യാറാക്കുകയാണ്. അപ്പോൾ അതിലേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കിടക്കാം. അതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം എൻ്റെ ചാനലിൻ്റെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. നമ്മുടെ ഉണക്ക ചെമ്മീൻ ഇട്ട് വെക്കാൻ ആവശ്യമായിട്ടുള്ള കൊടോലിക്കയാണിത്. ഈ തോരൻ തയ്യാറാക്കാനുള്ള കൊടോലിക്കയാണ്. അപ്പോൾ കൊടോലിക്കയുടെ ആ ഒരു നരമ്പ് ഭാഗമൊക്കെ ഞാൻ നല്ല രീതിയിൽ കത്തിവെച്ച് ചുരണ്ടി കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തോരൻ തയ്യാറാക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൊടോലിക്ക തോരൻ, അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. നമ്മുടെ കൊടോലിക്ക പല നാടുകളിലും പല പേരുകളിലാണ് ഇതിനെ അറിയപ്പെടുന്നത്. കൊടോലിക്ക, നരമ്പൻ, താലോലിക്ക, കൊടോലി, അങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിലൂടെ കൊടോലിക്ക എന്നാണ് കൂടുതലായിട്ടും പറയാറുള്ളത്. അപ്പോൾ നമ്മുടെ കൊടോലിക്കയെ നല്ല രീതിയിലൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുകയാണ് വേണ്ടത്. ആദ്യം തന്നെ ഞാൻ കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് അത്യാവശ്യം വലിയൊരു വലിപ്പത്തിൽ മുറിച്ചെടുക്കുകയാണ്. അതിനുശേഷം നമുക്കൊരു പാത്രത്തിലിട്ടതിന് ശേഷം വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ കൈമുറിക്കാതെ വളരെ ശ്രദ്ധിച്ചിട്ട് നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ നമുക്കിത് കിട്ടും കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലുതായതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുക്കാഞ്ഞത്, കാരണം കൂടുതലായിപ്പോൾ. അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. മാറ്റി വെച്ചതിന് ശേഷം വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മളിതിന് മുറിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഒന്നും നമ്മൾ തന്നെ നമുക്ക് കളയേണ്ടതായിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു അകത്തുള്ള കുരു ഒന്നും തന്നെ നമുക്ക് കളയേണ്ടതില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്കിത് മുറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം മുറിച്ചെടുത്തിട്ട് വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. എപ്പോഴും തോരമ്പൊക്കെ വളരെ ചെറിയ കഷ്ണങ്ങളായി മുറിക്കുമ്പോഴാണ് എന്തിനും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇത്രയും ഒരു ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പോയാലോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ ഒരു ഗ്യാസ് അടുപ്പിൽ ഒന്ന് തീ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്യാസ് അടുപ്പിൽ ഒന്ന് തീ വെക്കുകയാണ്. അതിനുശേഷം നമുക്ക് തോരൻ തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പാത്രം വെക്കുക. ജസ്റ്റ് ഒന്ന് ഫ്ലെയിം നമ്മൾ ഒന്ന് തീ കുറച്ച് വെക്കുന്നതാണ് നല്ലതായിട്ട്. നമുക്ക് ഒന്ന് ആദ്യം തന്നെ ചെയ്യേണ്ടത് കടുക് വറുക്കുക എന്നുള്ളതാണ്. ഒന്ന് താളിക്കുക, കടുക് താളിക്കേണ്ടതാണ്. അപ്പോൾ നല്ല തീയായിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നമ്മുടെ കടുക് കരിഞ്ഞ് പോകും. അപ്പം തന്നെ പാത്രവും കരിഞ്ഞ് പോകും. അതിനോട്ടാണ് ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ പാത്രം നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. ഏകദേശം 3 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എന്നിട്ട് നല്ല രീതിയിൽ എണ്ണ തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ആണ് ഇടേണ്ടത് കേട്ടോ. അപ്പോൾ എണ്ണ നല്ല രീതിയിൽ തിളച്ച് നല്ല ചൂടുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അന്നേരം അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ അളവിലാണ് കടുക് ചേർക്കുന്നത്. അതിനുശേഷം കടുക് നല്ല രീതിയിൽ പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് കരിവേപ്പിലയാണ് ഇടേണ്ടത്, ഒരു പിടി കരിവേപ്പില. അത് നമ്മുടെ തോരൻ നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും കിട്ടിട്ടോ. അതിനിട്ടാണ് നമ്മൾ ഈ രണ്ട് സാധനങ്ങൾ ഇതിലേക്ക് ചേർക്കുന്നത്. കടുകും ഒപ്പം തന്നെ നമ്മുടെ കരിവേപ്പിൻ്റെ ഇലയും ചേർക്കുന്നത്. ഇതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മുറിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കൊടോരിക്കയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. കൊടോരിക്ക ചേർത്തതിന് ശേഷം നമ്മൾ ഉണക്ക ചെമ്മീൻ ഇട്ടിട്ടാണല്ലോ ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഉണക്ക ചെമ്മീനാണ് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഓൾറെഡി അതിൻ്റെ തലഭാഗമൊക്കെ പെഴുതു കളഞ്ഞതിന് ശേഷം 3-4 വെള്ളത്തിൽ കഴുകി എടുത്ത നമ്മുടെ ചെമ്മീനാണ്, ഉണക്ക ചെമ്മീനാണിത്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിലേക്ക് മസാലകളാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാൻ ഏകദേശം 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ അളവിലാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. പിന്നെ അടുത്തതായി ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. ഏകദേശം 2 ടീസ്പൂൺ അളവിലാണ് മുളക് പൊടി നമ്മൾ ചേർക്കേണ്ടത്. ഇപ്പോൾ പച്ചമുളക് നമ്മൾ ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് വളരെ കുറച്ച് മുളക് പൊടി നമ്മൾ ചേർക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഉപ്പ് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ഏകദേശം 1 ടീസ്പൂൺ അളവിലാണ് ഞാൻ ഉപ്പ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. അതിനുശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കും. ഒട്ടും തന്നെ വെള്ളം ഇല്ല, നമ്മുടെ വെള്ളം ചേർക്കുന്നതേ ഇല്ല. അപ്പോൾ ഇതിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ടാണ് നമ്മളിതിലേക്ക് വെള്ളം ചേർക്കാത്തത്. ഇനി നമുക്കിതൊരടപ്പ് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് റെഡിയായി കിട്ടും കേട്ടോ. അത്ര സമയം വേണ്ടു. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഒരടപ്പ് കൂത്തിട്ട് വേവിക്കുകയാണ്.
ഏകദേശം ഒരു 3 മിനിറ്റ് എനിക്ക് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യത്തെ തവണ ഒന്ന് അടപ്പ് തുറന്ന് നോക്കിയാണ്. ഏകദേശം ഒന്ന് ഒരു വേവാനുള്ളൊരു പരിവായതേ ഉള്ളൂ. അതിലേക്ക് ഞാനിന്ന് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ പച്ചമുളകാണ്. ഏകദേശം 4 പച്ചമുളക് നീളത്തിൽ മുറിച്ചിട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നിന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് ഒന്നും കൂടി അടപ്പ് കൊത്തിയിട്ട് 3 മിനിറ്റും കൂടി വേവിച്ചെടുക്കാം. ഏകദേശം 3 മിനിറ്റും കൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ ദഹയൊക്കെ വന്നു, ഏകദേശം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ചെറിയൊരു പണിയും കൂടി ഉള്ളൂ നമുക്ക്. അപ്പോൾ ഓൾറെഡി ഇതിലേക്ക് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ട് ആ വെള്ളം ഒന്ന് വറ്റാനുള്ള ഒരു സമയം കൂടി മാത്രമേ ഇനി വേണ്ടു. അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ചിരകി വെച്ചിട്ടുള്ള കുറച്ച് തേങ്ങയും ഒപ്പം തന്നെ 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചതുണ്ട്. അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ തോരന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ തേങ്ങയും അതുപോലെ തന്നെ ഒപ്പം തന്നെ ആ വെളുത്തുള്ളിയുടെ എസൻസൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ തോരന് സ്പെഷ്യൽ ടേസ്റ്റ് ഇതിലേക്ക് എന്തായാലും കിട്ടും. അതിനോട്ടാണ് നമ്മൾ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു തവണയും കൂടി നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ആ വെള്ളമൊക്കെ നല്ല രീതിയിൽ വറ്റി വരും. ഏകദേശം 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. നല്ല രീതിയിൽ ദഹ വന്നു, ആ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. നമ്മുടെ തോര സൂപ്പറായിട്ടുണ്ട്. നല്ലൊരു മണവും ഒക്കെ ഇതിലേക്ക് വരുന്നുണ്ട്. ആ ചെമ്മീൻ്റെ ആ ഒരു മണവും ഒക്കെ ആയിട്ട് നല്ല രുചിയോടെ നമ്മുടെ തോര റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് റെഡി ആയില്ലേ? അപ്പോൾ ഞാനൊരു സെർവിങ് പത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിരുന്ന ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ.